തിരുവനന്തപുരത്തുകാർ ഇന്ന് ഞെട്ടലോടെയാണ് രാവിലെ ഉറക്കമെഴുന്നേറ്റത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഒക്കെ നിരന്നു നിൽക്കുന്ന റോഡിൽ നിന്ന് 2 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. അതും അന്യസംസ്ഥാന കുടുംബത്തിൻ്റെ ഒരു പെൺകുട്ടി. സഹോദരങ്ങളോടൊപ്പം കിടന്നുറങ്ങവെയാണ് കുട്ടിയെ കാണാതായത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ വാർത്ത ആദ്യം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് എത്തിച്ചത്. 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുഞ്ഞിൻ്റെ ചിത്രങ്ങളടക്കം രാവിലെ മുതൽ തന്നെ നമ്മൾ എല്ലാ മലയാളികളും കാണുന്നുണ്ട്. ആ കുഞ്ഞ് മലയാളി അല്ലെങ്കിൽ കൂടിയും നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു പെൺകുട്ടി എന്ന നിലയിലും 2 വയസ്സുകാരിയാണെന്നുള്ള നിലയിലും എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു. എല്ലാവരും ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലിലാണ്. ഓൾ സെയിൻസ് കോളേജിന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് എടുത്തുകൊണ്ടുപോയതെന്ന് പരാതിയിൽ ഉയർന്നിരിക്കുന്നു. 3 സഹോദരങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടിയും ഉറങ്ങാൻ കിടന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. ഒരു ആക്ടീവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി മൊഴിയുണ്ട്. CCTV പരിശോധനയും നടത്തുന്നുണ്ട്. ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. അതിഥി തൊഴിലാളികൾ ഏറെയുമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗൂഢാലോചന കേസിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഹൈദരാബാദ് LP നഗർ സ്വദേശികളാണ് ഇവർ. അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ മകളാണ്. മേരി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. ഇവർക്ക് 4 കുട്ടികളാണ് ഉള്ളത്. ഇവരെല്ലാം ഒന്നിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഇക്കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. നഗരത്തിൻ്റെ മുഴുവൻ പരിശോധനയും നടക്കുന്നുണ്ട്. പോലീസ് അവർക്ക് ഒപ്പമുണ്ട് എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ മൊഴിയടക്കം പോലീസ് പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ വന്ന വണ്ടികളും CCTV സർ നോക്കി. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഇനിയിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നോക്കണമെന്നും അവർക്ക് അന്വേഷിക്കാനുള്ള സമയം കൊടുക്കണമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ പോലീസ് ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെ ഫോഴ്സ് എല്ലാം തന്നെ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്. അധികം ദൂരം പോകാനാകില്ല എന്നും, പക്ഷേ അതിന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷനെന്നും എയർപോർട്ടെന്നും, അതുകൊണ്ട് അയാൾ എങ്ങോട്ട് പോകുമെന്നറിയാൻ കുറച്ചധികം നേരം എടുക്കാൻ സാധിക്കില്ല എന്നും, എന്ത് തീരുമാനിക്കണമെങ്കിലും വളരെ പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് തന്നെ മലയാളികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതികളുടെ കുട്ടിയെയാണ് കാണാതായത്. നാടോടി സംഘം റോഡരികിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെ 1 മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ കാണാതായെന്ന് അറിയുന്നത്. ഇവർ ബഹളം വച്ചതോടെ നാട്ടുകാരെത്തുകയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയുമായിരുന്നു. ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ സ്കൂട്ടറിൽ 2 പേർ പോകുന്നത് കണ്ടുവെന്നും, അവരായിരിക്കണം കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നുമാണ് ദമ്പതിമാർ പറയുന്നത്. റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു വരികയാണ്. ദീർഘകാലമായി ഇവർ ഹൈദരാബാദിലായിരുന്നു. ഇവർ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലേക്കെത്തിയത്. 3 ആൺകുട്ടികളടക്കം 4 കുട്ടികളാണ് ഇവർക്കുള്ളത്. അതിലേറ്റവും ഇളയ കുട്ടി പെൺകുട്ടിയാണ് ഇപ്പോൾ കാണാതായ നിലയിൽ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ചർച്ചയിലാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നേടിയ പെൺകുട്ടി എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ്. 3 ആൺകുട്ടികളായപ്പോഴേക്കും നാലാമതെങ്കിലും ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾക്ക് ദൈവം അവളെ തന്നത്. അതുകൊണ്ട് അവൾ അത്രമാത്രം വിലപ്പെട്ട കനിയാണ്. ഞങ്ങളുടെ ആൺമക്കളുടെ കൂടെ കിടന്നു ഉറങ്ങിയ പെൺകുട്ടിയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നും ആരാണിത് ചെയ്തതെന്നും ഞങ്ങൾക്കറിയേണ്ട അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മേരിയുടെ മാതാപിതാക്കളുടെ വാദം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.